Namaskaram, Everkum, PSC Challenge, Pudir video leka, Swagadam. 10th level preliminary exam, Rendairati, Idivadrenda. Polveran Poguna, Katangal, Idana, Uthyartil Quindi, Namada, Munkala Chodingal, select to Chayda, Patikiana. Here class in Namada, India related itula, questions ana, discuss another. Third shadum, Uribada Damana, Parishal Chodisha, previous questions ana, Namada Prathani, Gudrikanada. Either perishalum, either might bend the petta chodingal, third shed and number, expect to change the wound. When Buddha Glassalakam is side to Lord Sathika, number Telegram channel, Facebook page, Facebook group, and Academy platform in the free live classical. In the link, video day, description box, quoted under 11, join Chiga. An Academy Plus Courses Cherno Patikinoro, Plus Courses Renew Chainoro. Namade Referral Code Aya, PSC Challenger UCDAL, Feasil 10% off Lepiganana. An Academy Platformil, Ella the Usum, and a free live classical under. Ella could the free IT access Yavana. Namade Oro video day description box in him, Adevala Namade Telegram channelum, our video day link, Namade post in under. Kutima the follow Chidinal, live special class of Ellaurkum, attendish Yam. Interactive sections, poll learning, അതേപോലെ തന്നെ നമുക്ക് ലൈവ് ആയിട്ട് തന്നെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും എല്ലാം സാധിക്കുന്ന സ്പെഷ്യൽ ക്ലാസ്സിലൂടെ സാധിക്കും അതേപോലെ എൻറോൾ ചെയ്യുന്നവർക്ക് ആ ക്ലാസ്സുകൾ പിന്നീട് എപ്പോൾ വേണമെങ്കിലും കാണാനുള്ള അവസരവും ഉണ്ട് അതേപോലെ അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സീരീസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേരള പിഎസ്സിയുടെ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ എക്സാം ആണ് 50 ക്വസ്റ്റ്യൻസ് 75 മിനിറ്റ് ഉള്ള എക്സാം ആണ് June 4, 11, 18, 25 തീയതികളിൽ രാത്രി 8 മണിക്കാണ് എക്സാം. എക്സാം അൺലോക്ക് ചെയ്യാൻ നമ്മുടെ റഫറൽ കോഡായ PSC Challenger യൂസ് ചെയ്താൽ മതി. എക്സാം ലിങ്കും നമ്മുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും എല്ലാം പോസ്റ്റ് ചെയ്യുന്നതാണ് കൃത്യമായി ഫോളോ ചെയ്ത് താൽപര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ജോയിൻ ചെയ്യുക. ഫസ്റ്റ്, കക്രപ്പാറ ആണവോർജ നിലയം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. പഠിക്കുക. കക്രപ്പാറ ആണവോർജ നിലയം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. കക്രപ്പാറ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഇന്ത്യൻ പാർലമെന്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1980ലാണ്. പഠിക്കാം. ഇന്ത്യൻ പാർലമെന്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് ഏത് വർഷമാണ്? 1980. ഇന്ത്യൻ പാർലമെന്റ് വനസംരക്ഷണ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1980. ദെൻ ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനായി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി പ്രധാനമന്ത്രി റോസ്കാർ യോജന ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനായി ഇന്ത്യ ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതിയാണെന്ത് പ്രധാനമന്ത്രി റോസ്കാർ യോജന ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി ഇന്ത്യ ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതിയാണെന്ത് പ്രധാനമന്ത്രി റോസ്കാർ യോജന ദെൻ സുമിത് ബോസ് പാനൽ ഇന്ത്യയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാമൂഹിക സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഠിക്കുക സുമിത് ബോസ് പാനൽ ഇന്ത്യയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാമൂഹിക സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ട പാനലാണെന്ത് സുമിത് ബോസ് പാനൽ പഠിക്കുക സുമിത് ബോസ് പാനൽ ഇന്ത്യയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാമൂഹിക സാമ്പത്തിക സർവേ ദെൻ അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്ത നയാ റായ്പൂർ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് ഇമ്പോർട്ടൻ്റ് ആണ് അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്ത നയാ റായ്പൂർ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്ത നയാ റായ്പൂർ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് ഇപ്പോൾ കിട്ടിയല്ലോ സുമിത് ബോസ് പാനൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാമൂഹ്യ സാമ്പത്തിക സർവേ അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്ത നയാ റായ്പൂർ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് ദെൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ദെൻ ദേശീയ രക്തദാന ദിനം എന്നാണ് ഒക്ടോബർ 1 ദേശീയ രക്തദാന ദിനം എന്നാണ് ഒക്ടോബർ 1 നമ്മൾ ജൂൺ 14 അന്താരാഷ്ട്ര രക്തദാന ദിനം പഠിക്കാറുണ്ട് ദേശീയ രക്തദാന ദിനം എന്നാണ് ഒക്ടോബർ 1 അപ്പോൾ ദേശീയ രക്തദാന ദിനം എന്നാണ് ഒക്ടോബർ 11 അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ സിമ്പിളാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ദേശീയ രക്തദാന ദിനമായിട്ട് ആചരിക്കുന്ന ഏത് ദിവസമാണ് ഒക്ടോബർ 1 നെക്സ്റ്റ് കോട്ടണോ പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ് മുംബൈ നമുക്കറിയാം പരുത്തി തുറമുഖവും മുംബൈയാണ് കോട്ടണോ പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ് മുംബൈ
ദെൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? 1956. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. സംസ്ഥാന പുനഃസംഘടനാ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? 1956. നമുക്കറിയാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, ഡോക്ടർ ഫസലരി അധ്യക്ഷനായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 രൂപീകരിക്കുന്നത്. എന്നാൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1956. ദെൻ ലോക്സഭയിലെ ആദ്യ വനിതാ സ്പീക്കർ ആരായിരുന്നു? മീരാ കുമാർ. ലോക്സഭയിലെ ആദ്യ വനിതാ സ്പീക്കർ ആരായിരുന്നു? മീരാ കുമാർ ആയിരുന്നു ലോക്സഭയിലെ ആദ്യ വനിതാ സ്പീക്കർ. ദെൻ ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ചത് ഏത് വർഷമാണ്? 1988. ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 1988. അപ്പോൾ ലോക്സഭയിൽ ആദ്യ വനിതാ സ്പീക്കർ ആരായിരുന്നു? മീരാ കുമാർ. ലോക്സഭയിൽ ആദ്യ വനിതാ സ്പീക്കർ ആരായിരുന്നു? മീരാ കുമാർ. ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച ഏത് വർഷമാണ്? 1988. ദെൻ സംയോജിത ശിശുവികസന പദ്ധതി പ്രകാരം സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അംഗനവാടി. ശ്രദ്ധിക്കണം, സംയോജിത ശിശുവികസന പദ്ധതി പ്രകാരം സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണേത്? അംഗനവാടി. നെക്സ്റ്റ്, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് ആരുടെ പുസ്തകമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ പുസ്തകമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ സംയോജിത ശിശുവികസന പദ്ധതി പ്രകാരം സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്? അംഗനവാടി. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. നെക്സ്റ്റ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഉയർന്ന വേതനം കിട്ടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചിരുന്നു 331 രൂപയെക്കുറിച്ച്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. ഏത് ഭാഷയിലാണ് കേസരി പത്രം പുറത്തിറക്കിയത്? മറാത്തി ഭാഷയിലാണ്. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിലാണ് കേസരി എന്ന പത്രം പുറത്തിറക്കിയത്. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഉയർന്ന വേതനം കിട്ടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാന. ഏത് ഭാഷയിലാണ് കേസരി പത്രം പുറത്തിറക്കിയത്? ഏത് ഭാഷയിലാണ്? മറാത്തി. ദെൻ ഇന്ത്യയുടെ ആദ്യത്തെ കായിക മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കായിക മ്യൂസിയം എവിടെയാണ് ആരംഭിച്ചത്? കൊൽക്കട്ടയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കായിക മ്യൂസിയം ആരംഭിച്ചത്. അതേപോലെ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എഴുതിയതാരെന്ന് ചോദിച്ചാൽ ശശി തരൂരാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന കൃതി എഴുതിയതാരാണ്? ശശി തരൂർ. എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഔറംഗാബാദിലാണ്. എല്ലോറ ഗുഹകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഔറംഗാബാദിലാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് എല്ലോറ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 3 പോയിന്റ് കിട്ടിയാലോ. ഇന്ത്യയിലെ ആദ്യത്തെ കായിക മ്യൂസിയം എവിടെ ആരംഭിച്ചു? കൊൽക്കട്ട. ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എഴുതിയതാരാണ്? ശശി തരൂർ. എല്ലോറ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഔറംഗാബാദ്. ദെൻ പ്രശസ്ത ഹിൽ സ്റ്റേഷനായ ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രശസ്ത ഹിൽ സ്റ്റേഷനായ ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. പ്രശസ്ത ഹിൽ സ്റ്റേഷനായ ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഡെക്കാൻ ക്യൂൻ പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ്? ഡെക്കാൻ ക്യൂൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ്? ഡെക്കാൻ ക്യൂൻ. അപ്പോൾ പ്രശസ്ത ഹിൽ സ്റ്റേഷനായ ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ എവിടെയാണ്? ഡെക്കാൻ ക്യൂൻ. ദെൻ ഡോക്ടർ പൽപ്പു ഏത് ഗവൺമെൻറ് കീഴിലാണ് മെഡിക്കൽ സർവീസ് സേവനം അനുഷ്ഠിച്ചത്? മൈസൂർ ഗവൺമെൻറ്റിന് കീഴിലാണ്. ഡോക്ടർ പൽപ്പു ഏത് ഗവൺമെൻറ് കീഴിലാണ് മെഡിക്കൽ സർവീസ് സേവനം അനുഷ്ഠിച്ചത്? മൈസൂർ ഗവൺമെൻറ്. നെക്സ്റ്റ്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി പാനിപ്പട്ടിൽ ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ 2015 ജനുവരി 22 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി പാനിപ്പട്ടിൽ ആരംഭിച്ചത് എന്നാണ്? 2015 ജനുവരി 22. 2015 ജനുവരി 22. അപ്പോൾ ഡോക്ടർ പൽപ്പു ഏത് ഗവൺമെൻറ് കീഴിലാണ് മെഡിക്കൽ സർവീസ് സേവനം അനുഷ്ഠിച്ചത്? മൈസൂർ ഗവൺമെൻറ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി പാനിപ്പട്ടിൽ ആരംഭിച്ചെന്നാണ്? 2015 ജനുവരി 22. ദെൻ രാജസ്ഥാൻ്റെ സംസ്ഥാന പക്ഷി ഏത്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രാജസ്ഥാൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ദെൻ സർവോദയ പ്ലാൻ 1950 ആവിഷ്കരിച്ചു ആരാണ്? ജയപ്രകാശ് നാരായണൻ ആണ്. എല്ലാവർക്കും അറിയാം, ജെ.പി. നാരായണൻ ആണ്. ജയപ്രകാശ് നാരായണൻ. അപ്പോൾ കിട്ടിയല്ലോ രാജസ്ഥാൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. സർവോദയ പ്ലാൻ ആവിഷ്കരിച്ച ആരാണ്? ജെ.പി. നാരായണൻ. ദെൻ വൈ ഐ ആം ആൻ അത്യസ്റ്റ് എന്നത് ആരുടെ ആത്മകഥാപരമായ കൃതിയാണ്? ഭഗത് സിംഗ്.
ആരുടെ കൃതിയെന്ന് ആത്മകഥ എന്ന് ചോദിച്ചാൽ ഭഗത് സിംഗ് ആണ്. വൈ ഐ ആം ആൻ എത്തിയസ്റ്റ് ആരുടെ കൃതിയാണ്? ഭഗത് സിംഗ്. ദെൻ ശുചിത്വ ഇന്ത്യക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 ഒക്ടോബർ 2 ആരംഭിച്ച പദ്ധതി സ്വച്ഛ് ഭാരത് അഭിയാൻ. ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ. ശുചിത്വ ഇന്ത്യക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 ഒക്ടോബർ 2 ആരംഭിച്ച പദ്ധതിയാണെന്ത്? സ്വച്ഛ് ഭാരത് അഭിയാൻ. പഠിക്കുക, ശുചിത്വ ഇന്ത്യക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 ഒക്ടോബർ 2 ആരംഭിച്ച പദ്ധതിയാണെന്ത്? സ്വച്ഛ് ഭാരത് അഭിയാൻ. നെക്സ്റ്റ്, സുഗമ്യ ഭാരത് അഭിയാൻ എന്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണെന്ത്? സുഗമ്യ ഭാരത് അഭിയാൻ. ഇമ്പോർട്ടൻ്റ് ആണ്, സുഗമ്യ ഭാരത് അഭിയാൻ എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണെന്ത്? സുഗമ്യ ഭാരത് അഭിയാൻ. ദെൻ ഇന്ത്യയിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആരംഭിച്ചത് ഏത് വർഷമെന്ന് ചോദിച്ചാൽ 2000. ഇന്ത്യയിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആരംഭിച്ച ഏത് വർഷമാണ്? 2000. ഇന്ത്യയിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആരംഭിച്ച വർഷം ഏതാണ്? 2000. അപ്പോൾ സുഗമ്യ ഭാരത് അഭിയാൻ എന്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ്. ഇന്ത്യയിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആരംഭിച്ച ഏത് വർഷമാണ്? 2000. ദെൻ റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഏത് രാജ്യക്കാരാണ്? മ്യാൻമർ. ഇമ്പോർട്ടൻ്റ് ആണ്, റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഏത് രാജ്യക്കാരെന്ന് ചോദിച്ചാൽ ഏത് രാജ്യക്കാരാണ്? മ്യാൻമർ. ഏത് രാജ്യക്കാരാണ്? മ്യാൻമർ. ഇമ്പോർട്ടൻ്റ് ആണ്, റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഏത് രാജ്യക്കാരാണ്? മ്യാൻമർ. ഏത് രാജ്യക്കാരാണ്? മ്യാൻമർ. ദെൻ തുൾബുൾ പ്രോജക്റ്റ് ഏത് ഇന്ത്യൻ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ജലം നദിയിലാണ്. തുൾബുൾ പ്രോജക്റ്റ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജലം നദി. ദെൻ നിമോ ബാസ്കോ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരിലാണ്. നിമോ ബാസ്കോ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ സ്വകാര്യ മേഖലയിലുള്ള ഒരു പവർ പ്രോജക്റ്റ് ആണ് നിമോ ബാസ്കോ പവർ പ്രോജക്റ്റ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിമോ ബാസ്കോ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ. അപ്പോൾ ശ്രദ്ധിക്കുക, റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചാൽ ഏത് രാജ്യക്കാരാണ്? മ്യാൻമർ. തുൾബുൾ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണ്? ജലം നദി. നിമോ ബാസ്കോ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ജമ്മു കാശ്മീർ. ദെൻ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത് നവംബർ 12. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ദിനമായിട്ട് ആചരിക്കുന്ന ഏത് ദിവസമാണ്? നവംബർ 12. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ദിനം ഏത് ദിവസമാണ്? നവംബർ 12. ദെൻ ഇന്ത്യയിലെ ഏത് IIT ആണ് ഇന്ത്യയുടെ ദേശീയ ഡിജിറ്റൽ ലൈബ്രറി വികസിപ്പിച്ചെടുത്തത്? ഖരഗ്പൂർ IIT ആണ്. ഖരഗ്പൂർ IIT ആണ് ഇന്ത്യയുടെ ഏത് IIT ആണ് ദേശീയ ഡിജിറ്റൽ ലൈബ്രറി വികസിപ്പിച്ചെടുത്തത്? ഖരഗ്പൂർ. ഇന്ത്യയുടെ ഏത് IIT ആണ് ദേശീയ ഡിജിറ്റൽ ലൈബ്രറി വികസിപ്പിച്ചെടുത്തത്? ഖരഗ്പൂർ. നെക്സ്റ്റ്, ലൂഷായ് ഹിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മിസോറാം. ലൂഷായ് ഹിൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മിസോറാം. ലൂഷായ് ഹിൽ സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മിസോറാം. ദെൻ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് പൂർത്തിയാകുന്നതിന് ഒരു വർഷം മുമ്പ് അവസാനിപ്പിച്ചത്? 5th പഞ്ചവത്സര പദ്ധതിയാണ്. 1974 ആരംഭിച്ച് 78 അവസാനിച്ചു. 79 വരെ 78 മൊറാർജി ദേശായി ഗവൺമെൻറ് അത് അവസാനിപ്പിച്ചു. അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് പൂർത്തിയാകുന്നതിന് ഒരു വർഷം മുമ്പ് അവസാനിപ്പിച്ചത്? 5th പഞ്ചവത്സര പദ്ധതി. ദെൻ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം? ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ദെൻ കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പളനി ഹിൽസിലാണ്. പഠിക്കുക, കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പളനി ഹിൽസ്. കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പളനി ഹിൽസ്. അപ്പോൾ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പളനി ഹിൽസ്. ദെൻ ബെഞ്ചൻ ഏത് നദിയുടെ പോഷനദി? നർമ്മദാ നദി. ഇതൊക്കെ വളരെ റയറായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബെഞ്ചൻ ഏത് നദിയുടെ പോഷനദിയാണ്? നർമ്മദ. ബെഞ്ചൻ ഏത് നദിയുടെ പോഷനദിയാണ്? നർമ്മദ. വീണ്ടും, മുംബൈയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ബോർഗട്ട് ചുരം. മുംബൈയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോർഗട്ട് ചുരം. മുംബൈയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോർഗട്ട് ചുരം. മുംബൈയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോർഗട്ട് ചുരം. അപ്പോൾ ബെഞ്ചൻ ഏത് നദിയുടെ പോഷനദിയാണ്? നർമ്മദ. മുംബൈയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോർഗട്ട്. ദെൻ ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏത്? പർവ്വത മണ്ണ്. പഠിക്കുക, ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? പർവ്വത മണ്ണാണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ്. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര, ഒരുപാട് തവണ ചോദിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ആരവല്ലി പർവ്വതനിരയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതാണ്? ആരവല്ലി പർവ്വതനിര.
അപ്പോൾ ജൈവാംശം ഏറ്റവും കൂടുതൽ മണ്ണ് ഏതാണ്? പർവ്വത മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതാണ്? ആരവല്ലി. ദെൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇതും ഒരുപാട് തവണ ചോദിച്ചാണ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ദെൻ തുംഗഭദ്ര നദി ഏത് ഉപദ്വീപീയ നദിയുടെ പോഷനദിയാണ്? കൃഷ്ണാ നദിയുടെ പോഷനദിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, തുംഗഭദ്ര നദി ഏത് ഉപദ്വീപീയ നദിയുടെ പോഷനദിയാണ്? കൃഷ്ണ. തുംഗഭദ്ര നദി ഏത് ഉപദ്വീപീയ നദിയുടെ പോഷനദിയാണ്? കൃഷ്ണ. ദെൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബക്രാനങ്കൽ. ദെൻ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം എവിടെയെന്ന് ചോദിച്ചാൽ സുന്ദർബൻ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം എവിടെയാണ്? സുന്ദർബൻ. ഇപ്പോൾ കിട്ടിയല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബക്രാനങ്കൽ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഏതാണ്? സുന്ദർബൻ. ദെൻ സെമു ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ സിക്കിമിലാണ്. പഠിക്കുക, സെമു ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്ന ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? സിക്കിം. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററേറ്റ് മണ്ണ്, വെട്ടുകല്ല് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണെന്ന് പറയുന്നു. മൺസൂണിൻ്റെ ബലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ ലാറ്ററേറ്റ് മണ്ണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മൺസൂണിൻ്റെ ബലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററേറ്റ് മണ്ണ്. അപ്പോൾ സെമു ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? സിക്കിം. മൺസൂണിൻ്റെ ബലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററേറ്റ് മണ്ണ്. ദെൻ ഹിമാചൽ പ്രദേശിലെ നാഫ്ത ചാക്രി ഡാം ഏത് നദിയിലാണ്? സത്ലജ് നദി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഹിമാചൽ പ്രദേശിലെ നാഫ്ത ചാക്രി ഡാം ഏത് നദിയിലാണ്? സത്ലജ് നദി. ഹിമാചൽ പ്രദേശിലെ നാഫ്ത ചാക്രി ഡാം ഏത് നദിയിലാണ്? സത്ലജ് നദി. ദെൻ പെഡോജെനിസിസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മണ്ണിൻ്റെ രൂപീകരണം. ഇമ്പോർട്ടൻ്റ് ആണ്, പെഡോജെനിസിസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മണ്ണിൻ്റെ രൂപീകരണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഹിമാചൽ പ്രദേശിലെ നാഫ്ത ചാക്രി ഡാം ഏത് നദിയിലാണ്? സത്ലജ് നദി. പെഡോജെനിസിസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മണ്ണിൻ്റെ രൂപീകരണം. അപ്പോൾ ഈ പഠിച്ച ഇത്രയും പോയിൻറ്റ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും പരീക്ഷകൾക്ക് കുറച്ച് നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഒരു റിവിഷൻ ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ പഠിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സുകൾ കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.